ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ ബാങ്കിംഗ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ സമ്മാൻ സമ്മേളനം 2022 നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യമെമ്പാടുമുള്ള 13,000-ത്തിലധികം കർഷകരും 1,500-ഓളം സ്റ്റാർട്ടപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന് നേരെ ഉയരുന്ന ഏതു വെല്ലുവിളിയും നേരിടുമെന്ന് രാജ്യരക്ഷാമന്ത്രി. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യവും സമൂഹവും വികസിക്കുകയുള്ളൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാൻ മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ ബാങ്കിംഗ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ സ്ഥിരതയാർന്നതായത് അതിന്റെ ശക്തിമൂലമാണ്. വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ 75 ഡിജിറ്റൽ ബാങ്കിംഗ് കേന്ദ്രങ്ങൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം എത്തിക്കുകയാണ് ലക്ഷ്യം. ജൻധൻ, ആധാർ, മൊബൈൽ എന്നിവ തടസ്സരഹിത സേവനം ഉറപ്പാക്കി. ആനുകൂല്യങ്ങൾ നേരിട്ട് അക്കൌണ്ടിലെത്തുന്നത് സുതാര്യത ഉറപ്പാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പിഎം കിസാൻ സമ്മാൻ സമ്മേളനം 2022 നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 12-ാം ഗഡു വിതരണത്തിനും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. കാർഷിക സ്റ്റാർട്ടപ്പ് പ്രദർശനവും പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെമ്പാടുമുള്ള 13,000-ത്തിലധികം കർഷകരും സ്റ്റാർട്ടപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കിസാൻ സമ്മാൻ നിധിയിലൂടെ 3 തവണകളിലായി അർഹരായ കർഷക കുടുംബങ്ങൾക്ക് 1 വർഷം 6,000 രൂപയാണ് ലഭിക്കുക. ഇതുവരെ 2,00,000 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് പദ്ധതിയിലൂടെ ഗുണം ലഭിച്ചു. സമ്മേളനത്തിൽ രാജ്യത്തെ പ്രമുഖ ഗവേഷകർ, നയരൂപീകരണ മേഖലയിലെ വിദഗ്ധർ എന്നിവരും പങ്കെടുക്കും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, മുഖ്യമന്ത്രി അമൃതം, PMJAY, MA, ആയുഷ്മാൻ കാർഡുകളുടെ വിതരണം നാളെ ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. വിദൂരദൃശ്യ സംവിധാനത്തിലൂടെയാണ് പരിപാടി. ഇതിലൂടെ 50 ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കലെത്തിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 2012 പാവപ്പെട്ടവർക്ക് ചികിത്സാ ചെലവുകൾക്ക് ആശ്വാസം നൽകാനാണ് ശ്രീ മോദി മുഖ്യമന്ത്രി അമൃതം പദ്ധതി ഏർപ്പെടുത്തിയത്. വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഡിജിറ്റൽ ബാങ്കിംഗ് കേന്ദ്രങ്ങളിലൂടെ സാമ്പത്തിക കാര്യങ്ങളിലെ അറിവ് നൽകുന്നത് പ്രോത്സാഹിപ്പിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന് നേരെ ഉയരുന്ന ഏതു വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തികളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. സമാധാനം കാംക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മറ്റൊരു രാജ്യത്തെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. എന്നാൽ രാജ്യത്തെ സമാധാനത്തിനും ഐക്യത്തിനും കോട്ടം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും മികച്ച ആയുധങ്ങൾ സേനയ്ക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രനിർമ്മാണത്തിന് ജനങ്ങൾ സംഭാവന നൽകണമെന്നും രാജ്യരക്ഷാമന്ത്രി ആവശ്യപ്പെട്ടു. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യവും സമൂഹവും വികസിക്കുകയുള്ളൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ 2022-23 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ടുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയ ഉത്തരാഖണ്ഡ് സർക്കാരിനെ ശ്രീ പ്രധാൻ അഭിനന്ദിച്ചു. പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനുള്ള വിവിധ ആശയങ്ങൾ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ലഭിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, വിദ്യാഭ്യാസ മന്ത്രി ധൻസിംഗ് റാവത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ രാജമാതാ വിജയരാജേ സിന്ധ്യ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. 446 കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ ടെർമിനൽ ഒരുങ്ങുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും നല്ല വിമാനത്താവളമാകുമെന്ന് ശ്രീ ഷാ പറഞ്ഞു. ഗ്വാളിയറിലെ വിനോദസഞ്ചാരത്തിനും വ്യോമഗതാഗതത്തിനും ഇത് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3,143 ഗ്രാമങ്ങളിൽ 4,300 കോടി രൂപയുടെ ജൽ ജീവൻ മിഷൻ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടന കർമ്മവും ശ്രീ ഷാ നിർവഹിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 256-ലധികം അർബൻ, 1,202 ഗ്രാമീൺ ഭവനങ്ങളും അദ്ദേഹം കൈമാറി. ഹിന്ദിയിൽ MBBS ബിരുദത്തിനുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മധ്യപ്രദേശ്. ഭോപ്പാലിൽ ഇന്ന് നടന്ന ചടങ്ങിൽ ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിച്ച 3 പുസ്തകങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തു. സ്വന്തം ഭാഷയിലൂടെ വിദ്യാഭ്യാസം ലഭിക്കുക എന്നതാണ് വിദ്യാഭ്യാസ മേഖലയുടെ യഥാർത്ഥ പുനർനിർമ്മാണം. ഇന്ത്യൻ ഭാഷകളെ പരിപോഷിപ്പിക്കുന്നതിൽ ഇത്തരം ചുവടുവയ്പ്പുകൾ സുപ്രധാനമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച 75 ഡിജിറ്റൽ ബാങ്കിംഗ് കേന്ദ്രങ്ങളിൽ 3 കേരളത്തിലാണെന്നതിൽ നന്ദി അറിയിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഡിജിറ്റൽ ബാങ്കിംഗ് കേന്ദ്രങ്ങൾ വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന് എറണാകുളത്ത് ശ്രീ മുരളീധരൻ സാക്ഷ്യം വഹിച്ചു. ആഗോള സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ ഇന്ത്യ മുൻനിരയിലെത്തുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന ശ്രീചിത്ര കോൺക്ലേവ് 2022 കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ അച്യുതമേനോൻ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. രാവിലെ 11 ശേഷം ICAR കൃഷി വിജ്ഞാന കേന്ദ്രം തിരുവനന്തപുരത്ത് വെള്ളനാട് സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളന പരിപാടിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈജിപ്തിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. മന്ത്രിയുടെ ഈജിപ്ത് സന്ദർശനത്തിനിടെയായിരുന്നു ഇത്. വിശദാംശങ്ങളിലേക്ക്. മേഖലയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിലും ഇന്ത്യൻ സമൂഹം മുന്നിലാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ അവസരങ്ങൾ, വാണിജ്യം, നിക്ഷേപം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വിവിധ കാര്യങ്ങൾ മന്ത്രി ഇന്ത്യൻ വംശജരുമായി ചർച്ച ചെയ്തു. ഇന്ത്യയിൽ നടക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ വികസിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തലസ്ഥാനമായ കെയ്റോയിൽ ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമേഹ് ഷൌക്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മേഖലാതല വികസന കാര്യങ്ങൾ, യുക്രൈൻ വിഷയം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇന്ത്യയും ഈജിപ്തും പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ചതായും പുനരുപയോഗ ഊർജം, വ്യാപാരം, വിനോദസഞ്ചാരം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന്റെ 5 സമ്മേളനം നാളെ മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ഇന്ത്യയാണ് അധ്യക്ഷത വഹിക്കുന്നത്. സൌരോർജ്ജം കൂടുതലായി ഉപയോഗപ്പെടുത്തി കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 109 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യും. മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് CBI നോട്ടീസ് അയച്ചു. രാവിലെ 11 ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ശ്രീ മനീഷ് സിസോദിയ അറിയിച്ചു. മദ്യനയത്തിൽ ക്രമക്കേട് ആരോപിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാറാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ദേശീയ അവാർഡിനർഹമായ പ്രാദേശിക ചലച്ചിത്രങ്ങൾ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമെന്ന് പ്രസാർ ഭാരതി CEO മായങ്ക് കുമാർ അഗർവാൾ പറഞ്ഞു. ദൂരദർശൻ പ്രേക്ഷകർക്കായി നല്ല ഉള്ളടക്കങ്ങളുള്ള പരിപാടികൾ നൽകുമെന്നും ഈ നീക്കം അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാടോടി സംഗീതത്തെയും അവരുടെ പരമ്പരാഗത കലാരൂപങ്ങളെയും നാടോടി കഥകൾ സംബന്ധിച്ച പഠനങ്ങളെയും കുറിച്ചുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിന് പ്രത്യേക പരിഗണന നൽകും. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടികൾക്ക് ദൂരദർശനും ആകാശവാണിയും മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ക്രിമിനൽ പോലീസ് സംഘടന ഇന്റർപോളിന്റെ 90 പൊതുയോഗം ഈ മാസം 18 മുതൽ 21 വരെ ന്യൂഡൽഹിയിൽ നടക്കും. 195 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിക്കും. ജമ്മുകാശ്മീരിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ. 3 നീണ്ടുനിന്ന പൊതുജനസമ്പർക്ക പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഹോം മത്സരം. ATK മോഹൻ ബഗാനാണ് എതിരാളികൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 മത്സരത്തിൽ UAE നെതർലൻഡ്സിന് 3 ജയം. ആദ്യം ബാറ്റ് ചെയ്ത UAE 8 നഷ്ടത്തിൽ 111 റൺസാണ് നേടിയത്. 41 റൺസ് നേടിയ മുഹമ്മദ് വസീമാണ് UAE ഭേദപ്പെട്ട നിലയിലെത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ 19.5 ഓവറിൽ 7 നഷ്ടത്തിൽ നെതർലൻഡ്സ് ലക്ഷ്യം കാണുകയായിരുന്നു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ നമീബിയ അട്ടിമറിച്ചിരുന്നു. എയിംസ് ചെസ് റാപ്പിഡ് ഓൺലൈൻ ചെസ് ടൂർണമെന്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ ഇറിഗേസി പരാജയപ്പെടുത്തി. പ്രാഥമിക ഘട്ടത്തിലെ 7 റൌണ്ട് പോരാട്ടത്തിലാണ് 19-കാരനായ അർജുൻ അട്ടിമറി ജയം നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ബാങ്കിംഗ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ സമ്മേളനം 2022 നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യമെമ്പാടുമുള്ള 13,000+ കർഷകരും 1,500+ സ്റ്റാർട്ടപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന് നേരെ ഉയരുന്ന ഏത് വെല്ലുവിളിയും നേരിടുമെന്ന് രാജ്യരക്ഷാമന്ത്രി. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യവും സമൂഹവും വികസിക്കുകയുള്ളൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാൻ മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.